ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പി എം ആർ ഫുഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും ഷാഹിദ ക്രിസ്പിക്ക് തിരക്കിട്ട് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സ്കൂളിലും പോയിക്കൊണ്ടിരിക്കുന്നത് മമ്പാടിലേക്കാണ്. മമ്പാട് ഓടായിക്കല് നമ്മുടെ പാലത്തിന്റെ താഴത്തേറ്റ് ഇന്ന് നമുക്കൊരു ഇഫ്താർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സംഘടിപ്പിച്ച് തന്നെയാണ് നമ്മുടെ പന്തലിങ്ങല് മസ്ജിദിൻ മുജാഹിദിന്റെ കീഴിൽ ഐ എം എസ് എം വിങ്ങിന്റെ ഒരു ഇഫ്താർ ആണ്. അപ്പോൾ ചെക്കന്മാരൊക്കെ എല്ലാവരും ഒരു സംഭവം കൊണ്ടിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഷോപ്പൊക്കെ അടച്ചു വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അതെന്തായാലും അവിടെ പോയി നോക്കണോ. അപ്പോൾ നമ്മൾ ഓടായിക്കൽ എത്തി, പാലത്തിൻ്റെ അപ്പുറം പോയി. അപ്പോൾ അവിടെ എല്ലാം തിരിച്ച് നമുക്ക് സാപ്പിയൻസിൻ്റെ അതിലെ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വന്ന് അതിലെ ഇറങ്ങാൻ വേണ്ടി വന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങാൻ നേരത്തെ സെമിയാക്കൊക്കെ പായും കൊണ്ട് പോകുന്നുണ്ട്. നേരെ ചെറുപ്പം ചെക്കന്മാരൊക്കെ അവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് നിൽക്കുക തോന്നണം. നേരെ കഴിച്ചാൽ എല്ലാവരും എത്തിയിട്ടുണ്ടോ? എല്ലാവരും എത്തി. അപ്പോൾ ദമ്മൊക്കെ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ ദമ്മൊക്കെ സാലി പൊട്ടിക്കുന്നുണ്ട്. ഇതമ്മൊക്കെ പൊട്ടിച്ച് വേറെ ചോറ് മാറ്റിച്ച് ഒരു പത്ത് ഷീറ്റൊക്കെ വിരിച്ച് എല്ലാവരും ഇങ്ങനെ റെഡി ചെയ്തിരിക്കണം വിരിച്ച് നമുക്ക് സെറ്റാക്കാൻ വേണ്ടി. സാലിയാണ് ഈ ചോറൊന്നും പുറത്ത് പോകാതെ തരാതി തെയ്യരുത്, ഇങ്ങനെ കറക്റ്റ് നല്ല രീതിക്ക് ഇളക്കി മിസ്സാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഷീറ്റ് പാറി പോകാൻ വേണ്ടി വടിയൊക്കെ വെച്ച് എല്ലാവരും നിർത്തി വെച്ചു. തൊട്ടടുത്തുള്ള നമ്മുടെ പോയെന്ന് തന്നെ എല്ലാവരും ഓതുമൊക്കെ ഉണ്ടാക്കി ബാങ്ക് കൊടുത്താൽ കഴിക്കാമെന്നുള്ള രൂപത്തിൽ നേരെ പായലേക്ക് വന്നിരുന്നു കേട്ടോ. അങ്ങനെ ബാങ്ക് ഇതാ കൊടുക്കുന്നു. എല്ലാവരും നോമ്പൊക്കെ തുറന്നു. രണ്ട് തരം ഫ്രൂട്ട്സും സമൂസയും ലൈമും പിന്നെ ചായയും നോമ്പ് ഒറ്റത്തുറയൊക്കെയാണ് തുറന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഒരുമിച്ചാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ബിരിയാണിയൊക്കെ ദമ്മാക്കി ഓരോരുത്തർക്ക് പ്ലേറ്റിൽ സപ്ലൈ ചെയ്ത് പിന്നെ പിന്നെ ഇടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡും കാര്യങ്ങളും കഴിച്ചു. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു. മമ്പാട്ടാർ ബിരിയാണി ആയിരുന്നു എപ്പോഴും സൂപ്പർ ബിരിയാണി തന്നെയാണ് കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടെ തന്നെയാണ് നിസ്കരിച്ചത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഓളൊക്കെ ഉണ്ടാക്കി എല്ലാവരും അവിടെ തന്നെ ഷീറ്റൊക്കെ വിരിച്ച് മയിരപുസ്കാരത്തിന് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാമത്തൊക്കെ എടുത്ത് എല്ലാവരും ഒരുമിച്ച് അടുത്ത് മയിരപ്പൊക്കെ നിസ്കരിച്ചിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി എല്ലാ സാധനങ്ങളും ഓരോരുത്തരുടെ കയ്യിലെടുത്ത് തിരിച്ചു പോവാണ്. അപ്പോൾ ISM ഈ ഒരു ഇഫ്താർ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കും. എല്ലാവരും ഫുൾ ഹാപ്പിയാണ്. അപ്പോൾ കുറച്ച് ബത്തക്കൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അത് ആഷിഖിൻ്റെ അനിയനാണ് തെറിച്ചത്. അവന് അവൻ്റെ റെസ്ഫി ഓരോ ഫ്രണ്ട്സൊക്കെ കൂടി തന്ന് തീർക്കുന്നുണ്ട്. നല്ല ഇരുട്ടണിന് മുമ്പ് തന്നെ എല്ലാം ക്ലീനാക്കി കെട്ടും പിറക്കി ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പോന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ. അവിടുന്ന് മടങ്ങാൻ നേരം മമ്പാട് ടൗണിൽ നമ്മൾ കോളേജ് റോഡിലുള്ള ഒരു സർബത്ത് കടയിൽ കയറിയിട്ടോ. അവിടുന്ന് സർബത്ത് സോഡ സർബത്ത് കുടിക്കുന്നത്. അപ്പോൾ തന്നെ ബാബും സാബിതൊക്കെ വന്നു. Thank you.